കോൺഗ്രസിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അവഗണനയുടെ എക്കാലത്തെയും ഇരയാണ് ലതിക സുഭാഷ് എന്ന ശോഭന ജോർജ്. ലതിക സുഭാഷ് ഏറ്റ വേദനയോട് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി മറുപടി പറയണമെന്നും ശോഭന ജോർജ് പറഞ്ഞു. ലതിക സുഭാഷിനെ സന്ദർശിച്ച ശേഷം കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ശോഭന ജോർജ്. കോൺഗ്രസിനുള്ളിലെ കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ച് LDFിലെത്തിയ പ്രമുഖ വ്യക്തിയാണ് ശോഭന ജോർജ്. ഇന്ന് അതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിലെ വളരെ പ്രബലയായിട്ടുള്ള വനിതാ നേതാവായിട്ടുള്ള ശ്രീമതി ലതിക സുഭാഷിൻ്റെ വീട്ടിലേക്കാണ് ആശ്വാസവാക്കുമായി ശോഭന ജോർജ് എത്തിയിരിക്കുന്നത്. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഞാൻ ഇത്രയും നാളും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതിന് ശേഷം ഇന്ന് വരെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. ഒരുപാട് സംഭവങ്ങളിൽ പ്രതികരിക്കണമെന്ന് പോലും തോന്നിയിട്ടുണ്ട്, പക്ഷെ എന്നിട്ട് പോലും ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതുപോലെ നമുക്ക് ലതികയുടെ കാര്യം കാണാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീ തലമുണ്ടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമുക്കൊരു നമ്മളീ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് MLA ആവാനെന്നുള്ളതല്ല, ഒരു അംഗീകാരം. നമ്മൾ ഒരു അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പിന്നെ പൊതുരംഗത്ത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലാണേലും, കാരണം ഒരു പുരുഷനെ പോലെയല്ലല്ലോ ഒരു സ്ത്രീ. എത്ര ബുദ്ധിമുട്ടി, എത്രയോ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി, ബന്ധുക്കളുടെ കാര്യങ്ങൾ നോക്കി, ഒരുപാട് പരിമിതികളിൽ നിന്നാണ് ഒരു സ്ത്രീ പൊതുരംഗത്തേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ ഇന്നലകളിൽ ഒരു ത്യാഗവും ചെയ്യാതിരുന്നവരെ പരി അംഗീകരിക്കുമ്പം ഒരു എത്ര വർഷക്കാലം, എത്ര വ്യാഴവട്ടക്കാലം ഈ പൊതുരംഗത്ത് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരെ ഒഴിവാക്കുന്നു എന്ന് പറയുമ്പം അത് ഭയങ്കര വേദനയുള്ള ഒരു കാര്യം തന്നെയാണ്. സ്ത്രീകളെ പരിഗണിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എന്തെങ്കിലും പഴയ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ അങ്ങനെയല്ല. അത് എനിക്ക് തോന്നും കേരളത്തിൻ്റെ ഒരവസ്ഥ എടുത്താൽ തന്നെ സ്ത്രീകളുടെ ജനപ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. പക്ഷേ മറ്റുള്ള പാർട്ടിയിൽ, ഞാനത് CPM ശ്രദ്ധിച്ചത്, ഒരു സ്ത്രീയുടെ പ്രതികരണം പോലും കേട്ടില്ലല്ലോ. അപ്പോഴെന്ന് പറയുന്നത് അതിൽ അവർക്കൊരു ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാതിരുന്നത്. ഞങ്ങൾക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഇല്ലാത്തത്, ഇന്ന കാരണം കൊണ്ടാണ് ഈ പ്രാവശ്യം ഈ ഇന്ന ആൾക്ക് സീറ്റ് കൊടുത്തത്, അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് അങ്ങനെയല്ല. അവസാന നിമിഷം വരെയും നമ്മളെങ്ങനെ മോഹിപ്പിക്കും. ഇപ്പം ഞങ്ങളുണ്ടല്ലോ, ദേ ഇത് നോക്കിയേ, പേരുണ്ട്, പേര്, ഈ ലതികയുടെ പേര് അവസാന റൗണ്ടിൽ വരെ ഉണ്ടെന്ന് ലതികയെ പറഞ്ഞ് പറ്റിക്കുക എന്ന് പറയുക. അപ്പോൾ ഒന്ന് പറയുമ്പോൾ എന്തെന്നറിയാം, നമ്മൾ എന്നെ വിവരമില്ലാത്തവരാണോ? ആണോ? പുരുഷന് മാത്രമേ ഉള്ളൂ ബുദ്ധിയും സാമർത്ഥ്യവും ഒക്കെ? സ്ത്രീക്കതൊന്നുമില്ലേ? പ്രതികരിക്കാൻ പറ്റില്ലേ? പ്രതിഷേധിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഒരു സ്ത്രീ പ്രതിഷേധിക്കുമ്പോൾ ലതിക പ്രതിഷേധിക്കാമോ? എന്തേ, ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഏത് നേതാവിനോടോ ഒപ്പം നിർത്താനുള്ള കഴിവുള്ള ഒരു കരുത്തിയായ ഒരു സ്ത്രീയാണ് ലതിക സുഭാഷ്. അവർ പ്രതികരിച്ചതിൽ എന്താ തെറ്റ്? നാളെ ഇത് ആവർത്തിക്കരുത്. ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. ഒരു സ്ത്രീയുടെ കണ്ണുനീര് വീഴുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതൊരിക്കലും ഈ ഒരു 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 നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരിക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ സഹോദരിമാരുടെ കണ്ണീർ ഒപ്പുന്നത്? എങ്ങനെയാണ് ഒപ്പുന്നത്? വലിയ പ്രതിഷേധം, ആ അവിടെ അനീതി, സ്ത്രീക്കെതിരെ ഇവിടെ അനീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി പോകുമല്ലോ. ആദ്യമേ നമ്മുടെ കുടുംബത്തിൽ, കുടുംബത്തിലെന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയിൽ, നമ്മുടെ ഭാരവാഹികളായി പൊതുജീവിതത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ നമ്മളെ സംരക്ഷിച്ചാൽ മാത്രമേ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ പൊതുജനങ്ങളെന്നും അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളെന്നും പറഞ്ഞ് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ പോകാൻ പറ്റുന്ന എത്ര നേതാക്കന്മാരുണ്ട്. എനിക്ക് സങ്കടം അതുകൊണ്ടല്ല. സോണിയാജി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റല്ലേ? ഒരു അഖിലേന്ത്യാ പ്രസിഡൻ്റ് ഒരു വനിതയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് രാജിവെക്കുന്നത്. ഇനിയും എവിടെയാണ് ഇനി നീതി കിട്ടേണ്ടത്? എവിടെയാണ് ഇനി ഒരു പ്രതീക്ഷിക്കാൻ എന്താ വകയുള്ളത്? എല്ലാ പ്രതീക്ഷകളും പോയെന്ന് തോന്നുന്ന ഒരു മുഹൂർത്തം തന്നെയായിരുന്നു ലതിക ഇന്നലെ ആ ഒരു പ്രതിഷേധത്തിലൂടെ പ്രകടിപ്പിച്ചത്. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല, സത്യം.
ലതിക എന്താ പറയുവാ, മരിച്ചു പോയാൽ എത്ര ഞാൻ കരയും സങ്കടപ്പെടും, അത്രയും സങ്കടം വന്നിട്ട് ഞാൻ ഓടി വന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയവുമായിട്ടും കാണണ്ട. ഞാൻ അനുഭവിച്ച അവഗണനയിലും അപമാനവും വീണ്ടും ഞാൻ കാണുകയാണ് എൻ്റെ സഹോദരിയിൽ. അതുകൊണ്ടാണ് എനിക്കേറെ വേദനിച്ചതും ഞാനിവിടെ വന്നതും.